ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇതേ സമയം 12:30 ആയിട്ടുണ്ട്. നമ്മളിന്ന് നൈറ്റ് റൈഡ് പോവുകയാണ്. അതും നമ്മൾ ഇവിടുന്ന് മുരുടേശ്വർ ബീച്ച് കാണാനാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിൽ കയറുന്നില്ല, നമ്മൾ മുരുടേശ്വരം അമ്പലത്തിൽ കയറാനുള്ള സമയമില്ലാത്തതിൻ്റെ പേര് നമ്മൾ മുരുടേശ്വരം ബീച്ച് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ സമയം ഓർത്തോണം 12:30 ആയി. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് നൈറ്റാണ് പോകുന്നത്. നമ്മളിവിടെ രാത്രിയിൽ ഇവിടുന്ന് നൈറ്റ് അതും സ്കൂട്ടറിലാണ് പോകുന്നത്. നമ്മൾ നമുക്ക് സ്കൂട്ടറാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്കൂട്ടർ കൊണ്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ രാത്രിയിൽ എങ്ങനെ സ്കൂട്ടറിൽ മുരുടേശ്വരം ബീച്ച് പോകാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതും നൈറ്റ് റൈഡാണ്. ഇന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ടത് ഈ മടുകാവിലെ നല്ലൊരു അമ്പലം. അത് നല്ല രസമുണ്ട്. അത് കണ്ടപ്പം ഒന്ന് എടുക്കണം തോന്നി. അങ്ങനെ ഞാൻ നിർത്തി ഒന്ന് എടുത്തതാണ്. നല്ല രസമുണ്ട് അമ്പലം എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ മടുകാവ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു അമ്പലമാണിത്. ഹൈവേ ആണ് ഇതുകൊണ്ട് സമയം രാത്രിയാണ്. ഈ ഇരുട്ടാണ്, നമുക്ക് വീട് എടുക്കാൻ പറ്റത്തില്ല. അത് മാക്സിമം മൊബൈലൊക്കെ വെച്ചാണ് എടുക്കുന്നത്. നൈറ്റ് റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, രാത്രിയിലാണ്. അപ്പം വണ്ടികൾ തീരെ കുറവാണ്. ഇതുകൊണ്ട് രണ്ട് ഗുഹകളുണ്ട്, അടിപൊളി ഗുഹയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. നല്ല റോഡൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കും, എക്കോ ഉണ്ട്. പിന്നെ നമ്മൾ രാത്രിയിലെ ഫുഡാണിത്. നമ്മൾ വെച്ച് പെരോട്ട പാഴ്സൽ മേടിക്കുകയായിരുന്നു, അത് മേടിച്ച് കഴിച്ചു. അപ്പം ഞങ്ങൾ ഒരു സെക്കൻഡ് പോലും ഇറങ്ങിയിട്ടില്ല. അപ്പം വേണ്ട, 6 മണിയാകാൻ ഈ 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. കാരണം അത്ര ക്ലീനും നല്ല അത്ര നീറ്റ് വലിയ കട്ടറോ കാര്യങ്ങളോ ഒന്നും, നല്ല റോഡാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ആറുകളും കാണുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ വണ്ടി സ്കൂട്ടറാണെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വേണം. നമ്മൾ സ്കൂട്ടറിൽ പോകുന്ന പറഞ്ഞാൽ ചില കിലോമീറ്റർ 300 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലം. പക്ഷെ ഇങ്ങനെ പോകുന്നത് കുറേ ബ്രിഡ്ജുകൾ കണ്ടു. ഇതിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല, കറവാറ് പോകുന്നു. പക്ഷേ നമ്മുടെ നാടൻ നാട്ടിലെ ആറുകളും മലകളും കണ്ടാണ് കണ്ടൽക്കാടുകൾ. ആ അതാണ്ട് ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാർബറാണ്. ബോട്ടൊക്കെ ഒരുപാട് അവിടെ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും രാത്രിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ നമ്മളിത് ഈ കാണുന്നതാണ് മുരുടേശ്വര എൻട്രി. അപ്പോൾ നമ്മൾ ഈ സ്കൂട്ടർ ആക്സസിലാണ് നമ്മൾ വന്നത്. അതാണ് കവാടം, അതിൻ്റെ മെയിൻ കവാടമാണ്. അപ്പോൾ നമ്മൾ ഈ സ്കൂട്ടർ കൊണ്ട് ഇത്രയും കിലോമീറ്റർ വരാം പറ്റും എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ചെറിയ റൂമൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് അത്രയും കിലോമീറ്റർ ഓടി വഴി വന്നേ. അപ്പോൾ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് നേരെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്തത്. ഇത് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബീച്ചിൽ നമ്മളെ കടലിൻ്റെ നടുക്ക് വരെ പോകാനുള്ളൊരു ബ്രിഡ്ജ് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈയിടെയായിട്ട് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ കയറുന്നതിന് എൻട്രി ഫീ എന്ന് പറഞ്ഞത് 100 രൂപയാണ്. അപ്പം നമുക്ക് മേളിൽ പോകാനുള്ള സമയം പരിധി ഉള്ളതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ നേരെ ബീച്ചിലിറങ്ങി. ഈ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം മുരുടേശ്വരം. അപ്പം നമ്മൾ ഇനി അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിലൊന്ന് ഇറങ്ങി ഇവിടെ ഇവിടുത്തെ ബ്രിഡ്ജിലൊന്ന് കയറണം. അപ്പോൾ പിന്നെ നമുക്കിത് തിരിച്ചു പോകാൻ വേണം. നമ്മൾ സ്കൂട്ടറിനാണ് വന്നത്. ഒരു പ്ലാനും ഇല്ലായിരുന്നു. പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്ലാനായിട്ടൊന്ന് വരാനെടുക്കാൻ പ്ലാൻ ചെയ്ത് വരാനുള്ളൊരു ഇതൊന്നുമില്ല. എന്നാൽ പെട്ടെന്ന് ഇറങ്ങി നൈറ്റ് ഓടിച്ചിരുന്നു. അത് സ്കൂട്ടറിലാണ് നമ്മൾ വന്നത്. അത് സാഹസികമായിട്ടാണ് നമ്മളൊരു യാത്ര ചെയ്തതും. സ്കൂട്ടറിൽ എങ്ങനെ ആരും വരാൻ വലിയ പാടാണ്. 300 കിലോമീറ്റർ നമ്മൾ സ്കൂട്ടർ ഓടിച്ചു വരുന്നത്. അപ്പം അത് 300-600 കിലോമീറ്ററായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങളൊന്ന് ബെസ്റ്റ് ഒന്ന് കണ്ട് കേട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അമ്പലത്തിലോട്ട് മേലോട്ട് കയറിപ്പം പറ്റിയില്ല. അതിൻ്റെ വീഡിയോയൊക്കെ പുറകെ നമ്മൾ എടുക്കും. ഇട്ടില്ല, അതിന് പുറകെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇനി ഒരു ദിവസം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നതാണ്.